Welcome to PSC Edu World. Innathe topic General Science. General Science il ninnulla tiranjedutha chodyangalanu innathe video il discuss cheyyunnathu. Aadyathe chodyam, oru polymer aaya polythene inde monomer ethaanu? Oru polymer aaya polythene inde monomer ethaanu? Uttaram ethene. Ethene aanu polythene inde monomer. Cheriya tanmathrakal athava monomer ചേർന്നുണ്ടാവുന്ന വലിയ തന്മാത്രകളാണ് പോളിമറുകൾ. സസ്യജന്യമായ പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് ആണ്. പോളിമർ നിർമ്മിക്കുന്ന ജീവികൾക്ക് ഉദാഹരണം ചിലന്തിയും പട്ടുനോൽപ്പുഴുവും. ഇൻസുലിൻ എന്ന പോളിമറിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകൾ അമിനോ ആസിഡുകളാണ്. പ്ലാസ്റ്റിക് ഒരു പോളിമറാണ്. ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് പോളിത്തീൻ. നമ്മൾ വസ്തുക്കൾ പൊതിയാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിത്തീനാണ്. രണ്ടാമത്തെ ചോദ്യം, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ഉത്തരം ന്യൂട്രോൺ. ന്യൂട്രോൺ ആണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം. ഒരു മൂലകത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പ്രദർശിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണം ആറ്റം. ആറ്റം എന്ന പദം ആദ്യമായി ആവിഷ്കരിച്ചത് ഓസ്റ്റ്വാൾഡ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റത്തിൻ്റെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് ന്യൂക്ലിയോണുകൾ. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനുള്ളിലും ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്തും കാണപ്പെടുന്നു. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപഥമാണ് ഷെൽ അഥവാ ഓർബിറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ? ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ മോസ്ലിയാണ്. ആധുനിക ആവർത്തനിക പട്ടികയിലെ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. ആധുനിക ആവർത്തന നിയമം ആവിഷ്കരിച്ചത് ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18ഉം പിരീഡുകളുടെ എണ്ണം 7ഉം. അടുത്ത ചോദ്യം, അലൂമിനിയത്തിൻ്റെ അയിര് ഏത്? ഉത്തരം ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര്. അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ ഗാങ്. അലൂമിനിയം അയിരിൻ്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് ലീച്ചിങ്. അടുത്ത ചോദ്യം, കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ചില്ലി വെടിയൊപ്പ് അഥവാ ചില്ലി സാൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്ന സോഡിയം നൈട്രേറ്റ്. അലക്കുകാരം അഥവാ വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ്. അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ്. വെടിയൊപ്പ് അഥവാ നൈറ്റർ എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. കറിയൊപ്പ് സോഡിയം ക്ലോറേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? ഉത്തരം പ്ലാസ്മ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും ദ്രവ്യം അഥവാ പദാർത്ഥം എന്ന് പറയുന്നു. ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ. അടുത്തിടെ കണ്ടെത്തിയ ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ടൈം ക്രിസ്റ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാഥമിക വർണ്ണങ്ങൾ ആയ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? ഉത്തരം മഞ്ഞ. പച്ചയും ചുവപ്പും കൂടി ചേർന്ന് കിട്ടുന്ന നിറമാണ് മഞ്ഞ. മറ്റ് വർണ്ണങ്ങൾ കൂടി ചേർത്ത് നിർമ്മിക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ അഥവാ പ്രൈമറി കളേഴ്സ്. ഉദാഹരണം പച്ച, നീല, ചുവപ്പ്. രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നവയാണ് ദ്വിതീയ വർണ്ണം. മഞ്ഞ, സിയാൻ, മജന്ത ഇവയൊക്കെ ദ്വിതീയ വർണ്ണങ്ങളാണ്. മഞ്ഞയും സിയാനും മജന്തയും കൂടി ചേർന്നാൽ ലഭിക്കുന്ന നിറം വെള്ള. എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന വസ്തുവിൻ്റെ നിറമാണ് വെള്ള. എല്ലാ വർണ്ണങ്ങളെയും ആകിരണം ചെയ്യുന്ന വസ്തുവിൻ്റെ നിറം കറുപ്പാണ്. അടുത്ത ചോദ്യം, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ബലത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലത്തെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രവൃത്തി സമം ബലം ഇൻഡു സ്ഥാനാന്തരം. അടുത്ത ചോദ്യം, സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ്? ആൻസർ പ്ലൂട്ടോ. 2016 ആഗസ്റ്റ് 24 ഐ എ യു
യു പ്ലൂട്ടോയുടെ ഗ്രഹപദവി റദ്ദാക്കുകയും അതിനെ കുള്ളൻ ഗ്രഹങ്ങളുടെ പട്ടികയിൽ പെടുത്തുകയും ചെയ്തു. സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹങ്ങളാണ് പ്ലൂട്ടോ, ഈറിസ്, സിറസ്, ഹൗമിയ, മേക്മേക് ആകെ 5 കുള്ളൻ ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിൽ ഉള്ളത്. ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹം ഈറിസ്, ഏറ്റവും ചെറിയ കുള്ളൻ ഗ്രഹം സിറസ്. സൗരയൂഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക കുള്ളൻ ഗ്രഹമാണ് സിറസ്. പ്ലൂട്ടോയെ കണ്ടെത്തിയത് ക്ലൈഡ് ടോംബോ 1930 പ്ലൂട്ടോയെ കണ്ടെത്തിയത്. റോമക്കാരുടെ പാതാള ദേവൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹവും പ്ലൂട്ടോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി എത്രയാണ്? ഉത്തരം, 20 Hz 20 kHz ഇടയിലുള്ള ശബ്ദം സാധാരണ മനുഷ്യന് കേൾക്കാൻ കഴിയും. ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തിയുടെ യൂണിറ്റ് ഹേർട്സ് ആണ്. ഉച്ചതയുടെ പ്രായോഗിക യൂണിറ്റാണ് ഡെസിബൽ. അടുത്ത ചോദ്യം, ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ആൻസർ, പാൻക്രിയാസ്. ഹോർമോൺ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് E.H. Stirling. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്ന ഹോർമോണാണ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ഹോർമോൺ സെക്രീറ്റിൻ. പീയൂഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചയ്ക്ക് സഹായകമായ ഹോർമോണാണ് സെമാറ്റോട്രോപ്പിൻ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചയ്ക്ക് ആവശ്യമായ ഹോർമോണാണ് തൈറോക്സിൻ, കാൽസിറ്റോണിൻ എന്നിവ. ബഹിർസ്രാവി ഗ്രന്ഥിയായും അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി അഥവാ ആഗ്നേയ ഗ്രന്ഥി. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. പാൻക്രിയാസിൽ ചിതറിക്കിടക്കുന്ന കോശ സമൂഹങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. സ്വീറ്റ് ബ്ലഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിർത്തുന്ന ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. അടുത്ത ചോദ്യം, ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഉത്തരം, കണ്ണ്. കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലൂക്കോമ. മെനിഞ്ചൈറ്റിസ് തലച്ചോറിനെ ബാധിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് സിറോസിസ് കരൾ. ഗോയിറ്റർ തൈറോയിഡ് ഗ്രന്ഥി. ഡിഫ്തീരിയ തൊണ്ട. ബ്രോങ്കൈറ്റിസ് സാർസ് എന്നിവ ശ്വാസകോശത്തെ ബാധിക്കുന്നു. ടൈഫോയിഡ് കുടൽ. എക്സിമ മെലനോമ എന്നിവ ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ജിഞ്ചിവൈറ്റിസ് മോണയെ ബാധിക്കുന്ന രോഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ. ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം, കാസിമർ ഫംഗ്. കാസിമർ ഫംഗ് ആണ് ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നൽകിയത്. ജീവകങ്ങളെ പ്രധാനമായും രണ്ടായി തിരിക്കാം, കൊഴുപ്പിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കുന്നവയും. വൈറ്റമിൻ എ, ഡി, ഇ, കെ ഇവ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. ബി കോംപ്ലക്സും സിയും ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ആൻറ്റി റിക്കറ്റിക് വിറ്റാമിൻ അഥവാ സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം ഡി. ജീവകം ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. ജീവകം ഡിയുടെ അഭാവം മൂലം അസ്ഥികളെ ബാധിക്കുന്ന രോഗമാണ് കണ. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. 14th ക്വസ്റ്റ്യൻ, രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഭക്ഷണത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ അനീമിയ. അരുണരക്താണുക്കൾ അരിവോൾ പോലെയാകുന്ന അസുഖമാണ് സിക്കിൾസിൻ അനീമിയ. രക്തം കട്ട പിടിക്കുന്നതിനുള്ള പ്രോട്ടീനുകളുടെ അഭാവമാണ് ഹീമോഫീലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വായുവിൽ കൂടി പകരാത്ത രോഗം ഏതാണ്? ഓപ്ഷൻ എ കോളറ, ഓപ്ഷൻ ബി ക്ഷയം, ഓപ്ഷൻ സി വസൂരി, ഓപ്ഷൻ ഡി ചിക്കൻ ബോക്സ്. കോളറ ജലത്തിൽ കൂടി പകരുന്ന രോഗമാണ്. ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, ആന്ത്രാക്സ് എന്നിവ വായുവിലെ കൂടി പകരുന്ന രോഗങ്ങളാണ്. 16th ക്വസ്റ്റ്യൻ, കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഏത്? ഉത്തരം, ഹരിതശ്രീ. ഹരിതശ്രീയാണ് കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം വനശ്രീ.
പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങി ആവശ്യങ്ങൾ മുൻനിർത്തി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഹരിത കേരളം. ഹരിത കേരളത്തിൻ്റെ ആപ്തവാക്യമാണ് പച്ചയിലൂടെ വൃത്തിയിലേക്ക്. ഹരിത കേരളം ബ്രാൻഡ് അംബാസഡർ യേശുദാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏത്? ഉത്തരം കാബേജ്. പാവങ്ങളുടെ ആപ്പിൾ തക്കാളി. കറുത്ത പൊന്ന് കുരുമുളക്. പച്ചക്കറികളുടെ രാജാവ് പടവലങ്ങ. മഹാ ഔഷധി എന്നറിയപ്പെടുന്ന ഇഞ്ചിയാണ്. 18th ക്വസ്റ്റ്യൻ, കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം പന്നിയൂർ. കേന്ദ്ര ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശൂർ. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചി. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം. 19th ക്വസ്റ്റ്യൻ, നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ഏത്? ഉത്തരം ചിന്നാർ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നെയ്യാർ. തിരുവനന്തപുരത്തെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രമാണ് നെയ്യാർ ഡാം. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ മുതല വളർത്തൽ കേന്ദ്രം പെരുവണ്ണാമൂഴി. കടലാമകളുടെ പ്രചരണ കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരം കൊളാവിപ്പാലം. കേരളത്തിലെ മഴനിരൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ ചാമ്പൽ മലയണ്ണാർ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. അടുത്ത ചോദ്യം, ഇതായ് ഇതായ് എന്ന രോഗത്തിന് കാരണമായ മൂലകം ഏത്? ഉത്തരം കാഡ്മിയം. മീനമാത രോഗത്തിന് കാരണം മെർക്കുറിയാണ്. ഫ്ലൂറോസിസ് എന്ന രോഗത്തിന് കാരണം ഫ്ലൂറിൻ. സിലിക്കോസിസ് എന്ന രോഗത്തിന് കാരണം സിലിക്കൺ. പ്ലംബിസം ലെഡ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.